कुटे स्वागत कई क्लास पढ़ एल प्रवर्तो एल टीचर अयचो एल मिड़ो निल प्रवर्त टीचर कटो नु अब इन नोटिके नि स्कूल कलोत्सवलो कलोत्सव पो नि कूट पे मतसरें कूट पेड़ संघ नृत्म नाड़ोड़ नृत्म ओपन तिवाति इन पल मत पे मतसर पकड़े पकड़ कूट श्रद्धिमलो नी अल पकड़ा इवे फातिम कूट चेर तिवातिर कीरवा कई वाग वांग कड़ी कड़ी इवेद वाग पत् पाकट वाग पाकट पत् वाणु किटी फातिम विषम इतने अंजुपे तुल्य वीति नमुक फातिम सहायो इला अंज पाकट कल्य ओरोर ओर पाकट वीतु अत्र वाग वीत कूटे वागान ओरोर इवे इीतम अंज पाकट्य वीच ओर इवान किटीदल अब नोटिके पाकट एत्र वाग कई इन पत्वे अब पत् वाग अंजुपेर तुल्य भागचु अब नोटिके एत्र वीतान किटी नोकी पर पत् वाग अंजुट्य भागचर वीत किटी रु वीत अब आगे एत्र वाग किटिकाणु ओर एत्र वाग किटिकाणु इवे अधिकम रु वागान ओर किटियाणो नमक पिशोध नोक नमुक भरणक्रिया इतना नोकियालो एल कूट इवे नोकिके अब ओर एत्र वाग कौर पर नोकिके कूट अब ओर कुछ लाग इतना ओर पाकट अंज पाकट वांगे ओर पाकट कुटे एल अंज पाकट वाग आगे एत्र वाग नूर इन पाकट वाग लिदे अत्र पत् वाग अब नमुक नूर वाग कूड़े कूटी नोक नूरे अधिक पत्ते नूरे अधिक पत्ते नूटी पत् वाग वाग फातिम कूट ओर तुल्य भाग भागचर भागच अंजुप अब नोटिके नूटी पत्ते हरिक्कण अंज नूटी पत्ते अंजुट हरिक्कण नमुक हरच नोक नोटिके नूटी पत्ते हरिक्कण अंज अंजुट नूटी पत्ते हरिक्कण हरिक्कण नोटिके आदे अंजोमो इे अब नाम पद चेत पद चेत अंज
अरुप मुत
നൂറ് വീതമുള്ള പത്ത് പാക്കറ്റുകളും പത്ത് വീതമുള്ള ആറ് പാക്കറ്റുകളും അപ്പൊ എത്രയാണ് അവർക്ക് കിട്ടിയത് പത്ത് അധികം ആറ് പതിനാറ് പാക്കറ്റുകൾ പത്തിന്റെ പതിനാറ് പാക്കറ്റുകളാണ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അപ്പോ അവർ ഈ പതിനാറ് പാക്കറ്റുകളെ വീണ്ടും തുല്യമായി വീതിച്ചു അപ്പൊ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടിക്കാണും അഞ്ചു പേരാണ് വീതിച്ചെടുത്തത് അപ്പൊ ഓരോരുത്തർക്കും പതിനാറ് പാക്കറ്റ് അഞ്ചു പേർ തുല്യമായി വീതിക്കുമ്പോൾ എത്ര വീതം കിട്ടിക്കാണും കൂട്ടുകാരൊന്ന് നോക്കിക്കേ എത്രയാണ് മൂന്ന് പാക്കറ്റുകൾ വീതം പത്ത് വീതമുള്ള എത്ര പാക്കറ്റുകളാണ് ഇപ്പോ അവരുടെ കയ്യിലുള്ളത് പതിനാറ് പാക്കറ്റുകൾ അതിൽ അവർ അഞ്ചു പേർ തുല്യമായി വീതിച്ചെടുത്തപ്പോൾ എത്ര പാക്കറ്റുകൾ കിട്ടി ഒരാൾക്ക് മൂന്ന് പാക്കറ്റ് വീതം കിട്ടി അപ്പോ നോക്കിക്കേ മൂന്ന് പാക്കറ്റുകൾ അവർക്ക് കിട്ടുമ്പോൾ എത്രയാണ് പതിനഞ്ച് പാക്കറ്റുകൾ ഇപ്പോൾ കിട്ടി ഇനി എത്ര മിച്ചമുണ്ട് ഒരു പാക്കറ്റ് ഈ ഒരു പാക്കറ്റ് അവർ എങ്ങനെയായിരിക്കും അഞ്ചു പേർ തുല്യമായി വീതിച്ചെടുത്തത് ആ ഒരു പാക്കറ്റിൽ എത്ര മുത്തുകളാണുള്ളത് പത്ത് മുത്തുകൾ അല്ലെ ആ പത്ത് മുത്തുകൾ അവർ അഞ്ചു പേർ രണ്ട് വീതം തുല്യമായി വീതിച്ചെടുത്തു എത്ര വീതമാണ് രണ്ട് വീതം അപ്പൊ നോക്കിക്കേ അവർക്ക് ആദ്യം ലഭിച്ചത് എത്രയാണ് നൂറിന്റെ ഓരോ പാക്കറ്റ് അപ്പോൾ ഒരാളിന് നൂറ് മുത്തുകൾ പിന്നെ അവർ പത്തിന്റെ മൂന്ന് പാക്കറ്റുകളാണ് വീതിച്ചെടുത്തത് അപ്പൊ ഓരോരുത്തർക്ക് എത്ര കിട്ടി മുപ്പത് മുത്തുകൾ വീതം പിന്നെ അവരെന്ത് ചെയ്തു ബാക്കി വന്ന ഒരു പാക്കറ്റ് തുല്യമായി വീതിച്ചപ്പോൾ അഞ്ചു പേർ രണ്ട് മുത്തുകൾ വീതം എടുത്തു അപ്പൊ ഓരോരുത്തർക്കും രണ്ട് മുത്തുകൾ വീതം കിട്ടി അപ്പോ ഓരോരുത്തർക്കും ആകെ കിട്ടിയ മുത്തുകളുടെ എണ്ണം എത്രയാണ് നൂറ് അധികം മുപ്പത് അധികം രണ്ട് എത്രയാണ് നൂറ്റി മുപ്പത്തി രണ്ട് അപ്പൊ ഓരോരുത്തർക്കും മാല കോർക്കുന്നതിനായി നൂറ്റി മുപ്പത്തിരണ്ട് മുത്തുകൾ വീതമാണ് കിട്ടിയത് ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം എങ്ങനെ നോക്കാം നമുക്ക് ഹരണക്രിയയിലൂടെ നമുക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ എല്ലാവരും ഇവിടെ നോക്കിക്കേ നൂറ് വീതം മുത്തുകളുള്ള എത്ര പാക്കറ്റുകളാണ് അവർ വാങ്ങിയത് ആറ് പാക്കറ്റുകൾ അല്ലെ അപ്പോ നൂറ് അധികം നൂറ് അധികം നൂറ് അധികം നൂറ് അധികം നൂറ് അധികം നൂറ് സമം എത്രയാണ് ഇന്ന് എല്ലാ കൂട്ടുകാരും എണ്ണി നോക്കിക്കേ അറുന്നൂറാണ് അല്ലേ എത്രയാണ് അറുന്നൂറ് മുത്തുകൾ അപ്പൊ നൂറ് വീതമുള്ള ആറ് പാക്കറ്റുകളായി എത്ര മുത്തുകളാണ് ഉണ്ടായിരുന്നത് അറുന്നൂറ് മുത്തുകൾ ഇനി അവരുടെ കയ്യിൽ എത്ര മുത്തുകൾ ഉണ്ടായിരുന്നു പത്ത് വീതമുള്ള ആറ് പാക്കറ്റുകൾ ഇവിടെ നോക്കിക്കേ പത്ത് വീതമുള്ള ആറ് പാക്കറ്റുകൾ പത്ത് വീതമുള്ള ആറ് പാക്കറ്റുകളായി ആകെ എത്ര മുത്തുകളാണുള്ളത് അറുപത് മുത്തുകൾ എത്ര മുത്തുകളാ അറുപത് മുത്തുകൾ നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി നോക്കി ഹരിച്ചാലോ അറുന്നൂറ് അധികം അറുപത് സമം എത്രയാണ് അറുന്നൂറ്റി അറുപത് എല്ലാ കൂട്ടുകാർക്കും ഈ ഉത്തരം കിട്ടിയോ കിട്ടിയെന്നാണോ പറഞ്ഞത് ആ മിടുക്കരാണ് കേട്ടോ അറുന്നൂറ് അധികം അറുപത് സമം അറുന്നൂറ്റി അറുപത് ഈ അറുന്നൂറ്റി അറുപത് മുത്തുകൾ എത്ര പേരാണ് ഭാഗിച്ചെടുത്തത് ആ അഞ്ചു പേരല്ലേ അറുന്നൂറ്റി അറുപത് ഹരിക്കണം അഞ്ച് എത്രയാണ് അഞ്ചു കൊണ്ട് അറുന്നൂറ്റി അറുപതിനെ ഹരിക്കണം നമുക്ക് ഹരിച്ചു നോക്കിയാലോ അറുന്നൂറ്റി അറുപത് ഹരിക്കണം അഞ്ച് എല്ലാവരും ഇവിടെ നോക്കിക്കേ ആദ്യത്തെ സംഖ്യ എത്രയാണ് ആറാണ് അല്ലേ അപ്പൊ നോക്കിക്കേ അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റുമല്ലേ നോക്കിക്കേ
എത്ര തവണ പോകും ഒരു തവണ ഒരേ 5 5 ഇനി എന്ത് ചെയ്യണം കുറയ്ക്കണം ഇവിടെ നോക്കിക്കേ 6 ൽ നിന്ന് 5 പോയാൽ ഉത്തരം എത്രയാണ് 1 ഇനി നോക്കിക്കേ നമുക്ക് സൃഷ്ടം കിട്ടിയ 1 ഈ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ അല്ല അല്ലേ 1 ഇവിടെ നോക്കിക്കേ സൃഷ്ടം കിട്ടിയ 1 കൊണ്ട് 5 ഹരിക്കാൻ കഴിയുമോ ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അടുത്ത സംഖ്യയെ താഴെ വെക്കും അപ്പോൾ നോക്കിക്കേ എത്രയാണ് 16 16 നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ അല്ലേ എല്ലാവരും നോക്കിക്കേ എത്ര തവണയാണ് 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് 3 പ്രാവശ്യം 3 5 15 എത്രയാണ് 15 ഇനി എന്ത് ചെയ്യണം കുറയ്ക്കണം അല്ലേ അപ്പോൾ 16 ൽ നിന്ന് നമുക്ക് 15 കുറയ്ക്കണം അപ്പോൾ ആദ്യത്തെ സംഖ്യ നോക്കിക്കേ 6 ൽ നിന്ന് 5 കുറയ്ക്കണം 6 ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും എല്ലാവരും ഉറക്കെ പറയേ എത്രയാണ് 1 ആ മിടുക്കരാണ് ട്ടോ ഇനി പോവാ നോക്കിക്കേ 5 കൊണ്ട് 1 നെ ഹരിക്കാൻ പറ്റോ ഇല്ല അല്ലേ അപ്പോൾ നോക്കിക്കേ അടുത്ത ഇനി ഒരു സംഖ്യ കൂടി നമുക്ക് താഴെ ഇറക്കി ചെയ്യാനുണ്ട് ഏതാണ് എല്ലാവരും നോക്കി പറഞ്ഞേ ഏതാണ് 0 ആ 0 ടീച്ചർ അതുപോലെ താഴെ എഴുതുന്നു അപ്പോൾ ഇപ്പോ എത്രയായി സംഖ്യ 10 ആയി ഇനി പോവല്ലോ ഇനി 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ പറ്റില്ലേ എത്ര പ്രാവശ്യമാണ് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 2 പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് 2 പ്രാവശ്യം 2 ഗുണം 5 എത്രയാണ് 10 എല്ലാ കൂട്ടുകാരും ടീച്ചറിനോട് പറഞ്ഞോ എത്രയാണ് 10 ഇനി നോക്കിക്കേ ഇനി എന്ത് ചെയ്യണം കുറയ്ക്കണം അല്ലേ നമുക്ക് കുറച്ച് നോക്കാം 0 ൽ നിന്ന് 0 കുറച്ച എത്രയാണ് 0 1 ൽ നിന്ന് 1 കുറച്ച 0 സൃഷ്ട എത്രയാണ് കിട്ടിയത് 0 ഹരണഫലം എത്രയാണ് 132 അപ്പോൾ എല്ലാവരും നോക്കിക്കേ അവർ തുല്യമായി പാലിച്ചെടുത്തപ്പോൾ നമ്മൾ അവർക്ക് കിട്ടിയ മുത്തുകളും ഇവിടെ നമ്മൾ ഹരിച്ചപ്പോൾ കിട്ടിയ ഉത്തരവും ഒന്നാണല്ലോ അല്ലേ അപ്പൊ ഓരോരുത്തർക്ക് എത്ര മുത്തുകൾ വീതം കിട്ടി 132 അപ്പൊ നമ്മൾ ഹരിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത് 132 അപ്പോ നേരത്തെ രാജു ഓരോരുത്തർക്കും മുത്തുകൾ വീതിച്ചു കൊടുത്തപ്പോൾ എത്രയാണ് കിട്ടിയത് 132 ഉത്തരം ശരിയല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും മനസ്സിലായോ കൂട്ടുകാരെ എല്ലാവർക്കും ഹരണക്രിയ മനസ്സിലായല്ലോ ഇവിടെ നോക്കിക്കേ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണെങ്കിൽ 2 5 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ സൃഷ്ടം 0 ആയിരിക്കും അതായത് നമുക്കിവിടെ അതൊന്ന് ചെയ്തു നോക്കാം 660 എന്ന സംഖ്യയെ എത്രയാണ് ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണ് വന്നിരിക്കുന്നത് ഇതിന് നമ്മൾ 5 കൊണ്ട് ഹരിച്ചു നോക്കാം 660നെ ഹരിക്കണം 5 എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ 660 ഹരിക്കണം 5 ആറിൽ 5 എത്ര തവണ പോകും ഒരു തവണ അല്ലേ അപ്പൊ എത്ര കിട്ടും 5 ഇനി എന്ത് ചെയ്യണം കുറയ്ക്കണം ഇവിടെ നോക്കിക്കേ 6 നിന്ന് 5 കുറച്ചാൽ ഉത്തരമായി എത്ര കിട്ടും 1 1 5 കൊണ്ട് 1നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പൊ നോക്കിക്കേ അടുത്ത സംഖ്യ നമ്മൾ താഴെ എഴുതുന്നു ഇപ്പൊ എത്രയായി 16 16 ൽ എത്ര തവണയാണ് 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എത്രയാ 3 പ്രാവശ്യം 3 5 15 ഇനി എന്ത് ചെയ്യണം കുറയ്ക്കണം 6 ൽ നിന്നും 5 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത് എല്ലാ കൂട്ടുകാരും പറഞ്ഞ നേരത്തെ നമ്മൾ ചെയ്തതാണ് 1 അല്ലേ ഇനി നോക്കിക്കേ 1 ൽ നിന്നും 1 കുറച്ചാലോ 0 ഇനി നോക്കിക്കേ ഇനി 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ 1 ഇല്ല അല്ലേ ഇനി നമുക്ക് മുകളിൽ ഒരു സംഖ്യ കൂടെ ഉണ്ട് ആ സംഖ്യ നമുക്ക് താഴെ എഴുതാം ഇപ്പൊ എത്രയായി
രണ്ട്. എത്ര അഞ്ചുകളാണ്? രണ്ട് അഞ്ചുകളാണ് ഉള്ളത്. അഞ്ച് രണ്ട് പത്ത്. ഇനി കുറച്ച് നോക്കാം. പൂജ്യത്തിൽ നിന്നും പൂജ്യം കുറച്ചാൽ പൂജ്യം, ഒന്നിൽ നിന്നും ഒന്ന് കുറച്ചാൽ പൂജ്യം. സൃഷ്ട എത്രയാണ് കിട്ടിയത്? പൂജ്യം. ഭരണഫലം എത്രയാണ്? നൂറ്റി മുപ്പത്തി രണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയതാണ് അല്ലെ? അപ്പൊ നോക്കിക്കേ, ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വന്നാൽ അഞ്ചു കൊണ്ടും രണ്ട് കൊണ്ടും പത്ത് കൊണ്ടും ഹരിച്ചാൽ എത്രയാണ് സൃഷ്ടം കിട്ടുന്നത്? പൂജ്യമാണ് സൃഷ്ടം കിട്ടുന്നത്. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വന്നാൽ രണ്ട്, അഞ്ച്, പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ സൃഷ്ടം എത്ര കിട്ടും? പൂജ്യം. എന്ന് നമുക്ക് ഒരു സംഖ്യ കൂടെ ചെയ്ത് നോക്കിയാലോ. ഇരുന്നൂറ്റി മുപ്പത് ഹരിക്കണം രണ്ട്. ഇരുന്നൂറ്റി മുപ്പതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമെന്ന് നോക്കാം. ഇരുന്നൂറ്റി മുപ്പത് ഹരിക്കണം രണ്ട്. ഇവിടെ നോക്കിക്കേ, രണ്ടിൽ എത്ര പ്രാവശ്യമാണ് രണ്ട് പോകുന്നത്? ഒരു പ്രാവശ്യം അല്ലേ. ഒന്ന് ഗുണം രണ്ട് സമയം എത്രയാണ്? രണ്ട്. ഇനി നമുക്ക് കുറച്ച് നോക്കാം. രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്ര കിട്ടും? പൂജ്യം. ഇനി നോക്കിക്കേ, നമുക്ക് അടുത്ത സംഖ്യ താഴെ ഇറക്കാം. അടുത്ത സംഖ്യ എത്രയാണ്? മൂന്ന്. എത്രയാണ്? മൂന്ന്. മൂന്നിൽ എത്ര പ്രാവശ്യമാണ് രണ്ട് പോകുന്നത്? രണ്ട് എത്ര എണ്ണം കാണും? ഒരു പ്രാവശ്യം. എത്രയാണ്? ഒരു പ്രാവശ്യം. ഒന്ന് ഗുണം രണ്ട് സമം രണ്ട്. ഇനി എന്ത് ചെയ്യണം? കുറയ്ക്കണം. മൂന്നിൽ നിന്നും രണ്ട് കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? എത്രയാണ്? ഉറക്കെ പറഞ്ഞ് എത്രയാണ്? ഒന്ന്. ഇനി നോക്കിക്കേ, രണ്ട് കൊണ്ട് ഒന്നിനെ ഹരിക്കാൻ പറ്റുമോ? എല്ലാ കൂട്ടുകാരും ഒന്ന് നോക്കിക്കേ, ഇല്ല അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇനി എത്ര സംഖ്യയാണ് മുകളിലുള്ളത്? ഒരു സംഖ്യ. ആ സംഖ്യയെ ടീച്ചർ താഴെ എഴുതുകയാണ്, പൂജ്യം. ഇവിടെ നോക്കിക്കേ, ഇപ്പൊ എത്രയായി? പത്ത്. രണ്ട് കൊണ്ട് പത്തിനെ ഹരിക്കാൻ കഴിയുമല്ലോ. കഴിയും അല്ലേ. അപ്പൊ പത്തിൽ എത്ര രണ്ടുകളാണുള്ളത്? എത്രയാ? ആ അഞ്ച്. എത്രയാണ്? അഞ്ച്. അഞ്ച് രണ്ട് പത്ത്. ഇനി എന്ത് ചെയ്യണം? കുറയ്ക്കണം. പൂജ്യത്തിൽ നിന്നും പൂജ്യം കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? പൂജ്യം. ഒന്നിൽ നിന്നും ഒന്ന് കുറച്ചാൽ പൂജ്യം. അപ്പൊ സൃഷ്ട എത്രയാണ് കിട്ടിയത്? എല്ലാ കൂട്ടുകാരും നോക്കി പറഞ്ഞേ, പൂജ്യമാണല്ലേ. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ? ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വന്നാൽ ആ സംഖ്യയെ അഞ്ച്, രണ്ട്, പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ സൃഷ്ടം പൂജ്യമാണ് കിട്ടുന്നത്. അപ്പൊ ഇരുന്നൂറ്റി മുപ്പതിനെ രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടിയത്? നൂറ്റി പതിനഞ്ച്. ഭരണഫലം നൂറ്റി പതിനഞ്ച്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? പ്രിയ രക്ഷിതാക്കളെ, ഇന്ന് നൽകിയ ഗണിത പ്രവർത്തനങ്ങളെല്ലാം കണ്ടുവല്ലോ. എല്ലാ രക്ഷിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും വേണ്ട സഹായം നൽകുമല്ലോ. എല്ലാവരും ഗണിതം പഠിക്കുന്നതിന് എല്ലാ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളെ സഹായിക്കണം.